Rajate Tol Mekhalagal, Nalpatiettu Manikurateke, Nichalam. Randu Divasam Nindu Nilkunna, Tholilali Panimudakku, Arambichu. Rajyathagamanam 25 Kodiyiladhikam, Tholilaligalanu, Panimudakkunnathu. BMS Olge, Rajyathe Muzhuvan Tholilali Unionukalum, Panimudakkilundu. Tholilali Virudha Labour Code, Podumekhalayude Swakaryavalkaranam Thudangiya, Kendra Sarkar Nayangalkkethireyanu, Rajyavyapaka Panimudakku, Nadakkunnathu. Ippol Koodutal Vivarangalumayi Thalasamayam, Thalasthan Nagaril Ninnum, Nandakumar Cherukayanu. Nandu. Kerala till BMS orge, all trade unionegalum, ee panimudakil pangaligalavugiyana. Nilavil ippol 12 mani pinnittirikkiyana panimudak aarambichirikkunu. Enganeyana avade ninnu nalkanagunna vivarangal endana. Akshaya Kritam Pandrandamari Gudutane, Pandangul Pradeshadu, Matalastara Nagril, Ipol Pradeshad, Maram Bichirikiana, Trade Union Sagatana Lamthane, Ipol Pradeshad, Pangalia under, BMS Origola, Ella Trade Union Sagana, Nidakalam, Ipol Talastana Nagril under, Janagale, Rexikia, Rajate Rexikia, and the Mudravaki Murtaniana, Yuru, Panimota Kipol, Aram Bichirikin, Etum Pratana Patrakarium, Janati, Dusa Makuna, Kendra Sarkar, Nangal Kitre Taniana, you trade union Sagatana. Maram Chirikin, the Dalim, Dirondoram, Jilil Matra, Nalpatinal, Nimukul, Kendrangalana, Ipol, Summer Kendrangal Lighter, Ipol, the Revival Dalim, Summer Kedra, the Lamp, the Ira Kanakira, Alkarana, Ipol, the Revival, the Tirondoram, Jilil Tane, Ipol, Nadakan, the Europe, the Shadow Tire, Woodward Trade Union, Sankandakal, Pankadikin, and Portecha, Yenduci, Arakamula, Trade Union Sankandakal, Indi Bagamana, AATUC, CATU, INDUC, Arakamula, Ella Kuzal Sankandakal, Indi Bagamana, BMS Origola, Ella. സംഘടനകളും അലതുള്ളാളികളും ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ പ്രസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയെ ഒരു പന്തംകൊളുത്തി പ്രതിഷേധത്തിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് നാളെ കൃത്യം 10 മണിയോട് കൂടി സിഎടിയു ദേശീയ പ്രസിഡന്റ് ദേശീയ സെക്രട്ടറി ഇളമരം കരീമായിരിക്കും ഈ ഒരു ഉദ്ഘാടനം ചെയ്യുക പ്രത്യേകിച്ച് 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഞായർ 12 മണിക്ക് കൃത്യം 12 മണിയോട് തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ചൊവ്വാഴ്ച രാത്രി 12 വരെയാണ് ഈ ഒരു പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് 22 തൊഴിലാളി സംഘടനകളാണ് നടക്കുന്ന സമരത്തിൽ സംസ്ഥാനമാകെ നിശ്ചലമാകുമെന്ന ഒരു കാര്യം സംശയമില്ല അതോടൊപ്പം തന്നെ വാഹനങ്ങളൊന്നും തന്നെ ഓടത്തില്ല കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കും പ്രത്യേകിച്ച് എല്ലാവരും സാധാരണക്കാരടക്കമുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു സമരവുമായിട്ട് സഹകരിക്കുമെന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ സ്വകാര്യ ബസ്സുകൾ സമരം പിൻവലിച്ചപ്പോൾ തന്നെ ബസ് ഉടമകൾ ഈ പണിമുടക്കിൽ പങ്കുചേരുമെന്ന് അറിയിച്ചിരുന്നു നാളെ ഇപ്പോൾ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബുധനാഴ്ച 6 മണി വരെയാണ് ഈ പണിമുടക്ക് തുടരുന്നത് എന്തൊക്കെ ഇളവുകളാണ് ഏതൊക്കെയാണ് ഇളവുള്ളത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് ആവശ്യ സാധനങ്ങൾക്കുള്ള എല്ലാ ഇളവുകളും ഇപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പാൽ പത്രം വിതരണം അടക്കമുള്ള അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളുള്ള മറ്റെല്ലാ ആവശ്യ സർവീസുകളും ഇപ്പോൾ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ കെഎസ്ആർടിസി ബസ്സുകൾ ആവശ്യ സർവീസുകളെല്ലാം തന്നെ നടത്തുമെന്നും ഇപ്പോൾ അറിയുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചില കെഎസ്ആർടിസി ബസ്സുകളും കൃത്യമായി അവരുടെ സർവീസുകൾ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള എല്ലാ സർവീസുകളും അവർ നടത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയിക്കുന്നത് പ്രത്യേകിച്ച് ജനങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിലാക്കാത്ത രീതിയിലുള്ള ഒരു സമരം ജനങ്ങളുടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സമരവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ പാൽ പത്ര വിതരണം ഒന്നും തന്നെ തടസ്സപ്പെടുത്തില്ല ആരെയും തടയില്ല എന്ന് തന്നെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പറയുന്നത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് ഒപ്പം തന്നെ കർഷകർക്കെതിരായിട്ടുള്ള കേന്ദ്ര നയങ്ങൾ ഒപ്പം പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ഇത്തരത്തിലുള്ള നിരവധിയാം വിധം അല്ലെങ്കിൽ രാജ്യത്തെ ആകെ ബാധിക്കുന്ന പല ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് ഈ ഒരു പണിമുടക്ക് ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അവരുടെ ആരുടെയെങ്കിലും പ്രതികരണം ലഭ്യമാകാൻ സാധ്യതയുണ്ടോ തന്തു തീർച്ചയായും ഇപ്പോൾ പ്രകടനം കഴിഞ്ഞെത്തിയതേ ഉള്ളൂ സി എ ടു സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് കൂടി പോകുന്നുണ്ട് രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും തകർക്കുന്ന കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായി 1991 നവംബർ മാസം 29 തീയതി രാജ്യത്താഗോളവൽക്കരണത്തിനെതിരായി ആരംഭിച്ച ദേശീയ പണിമുടക്കത്തിൻ്റെ ഭാഗമായുള്ള 21-ാമത് പണിമുടക്ക് സമരം രാജ്യത്തെ തന്നെ സുപ്രധാന സമരകേന്ദ്രങ്ങളിലൊന്നായ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏതാണ്ട് 7 വർഷക്കാലമായി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി രാജ്യത്തെ ജനതയുടെ പതിറ്റാണ്ടുകളായി തൊഴിലാളി വർഗം അനുഭവിച്ചു പോരുന്ന അവൻ്റെ തൊഴിലെടുക്കാനും കൂലി ചോദിക്കാനും
സംഘടിക്കാനും സംഘം ചേരാനും കൂട്ടായി വിലപേശാനും പണിമുടക്കാനുമുള്ള തൊഴിലവകാശം കവർന്നെടുക്കുന്ന തൊഴിലാളി വിരുദ്ധ തൊഴിൽ നയങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന സ്വകാര്യവൽക്കരണ സാമ്പത്തിക നയം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും രാജ്യത്തെ ജനതയുടെ താൽപ്പര്യങ്ങളെ കോർപ്പറേറ്റുകൾക്ക് ബലികഴിക്കുന്ന എല്ലാ നെറുകേടുകൾക്കും നിസംഗതകൾക്കുമെതിരായിട്ടുള്ള തൊഴിലാളി വർഗത്തിൻ്റെ പ്രക്ഷോഭമാണ് രാജ്യമെമ്പാടും കത്തിപ്പടരുന്ന സമരമായി മാറുക. ഈ സമരം ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ ഈ സമരത്തിന് സ്വാഗതം പറയാൻ INDC നേതാവ് ശ്രീ പുത്തമ്പള്ളി നിസാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ രംഗനായ CIT ജില്ലാ സംസ്ഥാന സെക്രട്ടറി ശ്രീ സുനിൽകുമാർ, ആദരണീയനായ മുൻ മന്ത്രിയും CPI സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ KP രാജേന്ദ്രൻ സാർ അവർ, AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ KP രാജേന്ദ്രൻ സാർ, CIT സെക്രട്ടറി ശ്രീ ഗോപിനാഥ്, ശ്രീ രാമു സഖാവ്, പ്രിയങ്കരായ ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എന്തായാലും ട്രേഡ് യൂണിയൻ പണിമുടക്ക് അത് ആരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് BMS ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ പണിമുടക്കിൽ പങ്കാളികളാകുന്നുണ്ട്. രാജ്യത്തെ തൊഴിൽ മേഖല വരുന്ന 48 മണിക്കൂർ ബുധനാഴ്ച രാവിലെ 6 മണിവരെ പൂർണ്ണമായും നിശ്ചലമാകും. എല്ലാ തരത്തിലുമുള്ള ഐക്യദാർഢ്യങ്ങൾ മറ്റ് ട്രേഡ് യൂണിയനുകളും മറ്റ് സംഘടനകളും ഉൾപ്പെടെ ഈ പണിമുടക്കിനായി ഇതിനകം തന്നെ പങ്കുവച്ചിട്ടുണ്ട്.